ഹായ് ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കുറച്ച് മുമ്പ് ദുബായിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് റിട്ടേൺ കിട്ടണത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അധികം ചെയ്യാറില്ല, ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ പേഴ്സണൽ അക്കൗണ്ടിലാണ് ചെയ്യാറുള്ളൂ, അല്ലാതെ നമ്മുടെ ക്ലയൻസിൻ്റെ അക്കൗണ്ടിലൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം 2000 കാലഘട്ടങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറഞ്ഞ് നല്ല എമൗണ്ട് ട്രേഡ് ചെയ്തിരുന്ന, കാലിക്കറ്റാണ് വീട്, നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്തിരുന്ന ഒരാളാണ്, നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് ആൾക്കാർക്ക് അധികം എക്സ്പോഷർ ഇല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, കാലിക്കറ്റ് പ്രത്യേകിച്ച് കാലിക്കറ്റ്. ഈ ഐഡിയ ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ള ഐഡിയ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും 100,000 രൂപ വെച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം സ്വന്തം അക്കൗണ്ടിൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത്, അങ്ങനെ 2005-2006 ഒക്കെ വരെ ട്രേഡ് ചെയ്ത് അത്യാവശ്യം ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ക്യാഷ് മാർക്കറ്റൊക്കെ ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കി, ഈ പൈസ തന്നവർക്ക് റിട്ടേൺ കൊടുത്തു. അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2008-2009 ക്രൈസിസ് വന്നപ്പോൾ കംപ്ലീറ്റ് വൈപ്പ് ഔട്ടായി എന്നാണ് പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഒന്നും ട്രിഗർ പോലും ആയില്ല എന്നാണ് പറഞ്ഞത്. അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പൊസിഷൻസും ഇല്ലാതെയായിപ്പോയി. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ലൈഫിൽ വേണമെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ച് വരുമ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു ബ്ലാക്ക് ഡേ വരും. അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ സംഭവിക്കാം. നാസിം നിക്കോലാസ് ഫൂൾഡ് ബൈ റാൻഡംനെസ് എന്നുള്ളൊരു ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേമാണ് ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞിട്ടൊരു ടേമുണ്ട്. ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കറുത്ത അരയന്നം. ഇപ്പം നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ഓരോരുത്തൊക്കെ പോകുമ്പോൾ അരയന്നങ്ങൾ കാണുന്നതൊക്കെ വെളുത്ത നിറമായിരിക്കും. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഒരു ഇത് തോട്ട് ഉണ്ടാവും, ഓക്കെ അരയന്നങ്ങളെല്ലാം വെള്ള കളറാണെന്ന് ഉള്ളൊരു തോട്ട് ഉണ്ടാവും, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. പെട്ടെന്നായിരിക്കും ഒരു ദിവസം ഒരു ബ്ലാക്ക് സ്വാൻ അഥവാ കറുത്ത അരയന്നത്തിനെ കാണുന്നത്, അതോടെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന തോട്ട് മാറും. ഇതാണ് ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് സംഭവിച്ചിട്ടും ഉണ്ട്. 2008-2009 ഉണ്ടായിരുന്ന ക്രൈസിസിൽ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിരുന്ന ടൈമിൽ, മാർക്കറ്റ് അങ്ങനെ കയറി പോകുമെന്ന് പറഞ്ഞ് പോസിറ്റീവ് പറഞ്ഞിരുന്ന ടൈമിൽ, പ്രത്യേകിച്ച് ഈ ബാങ്ക്സിനൊക്കെ ഈ കാര്യം, ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നു. എന്നാലും അവർ പോസിറ്റീവ് കാര്യം മാത്രം ഫ്ലോ ഔട്ട് ചെയ്തിട്ട് ഈ കാര്യം അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനാണ് ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ആ ടൈമിൽ ഇത്ര പൈസ പോയപ്പോൾ ദുബായിലേക്ക് നാട് വിട്ടു എന്നാണ് പറഞ്ഞത്. ദുബായിലേക്ക് നാട് വിട്ട് ദുബായിലെത്തി, ഇപ്പോഴും അന്ന് പൈസ വാങ്ങിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച പൈസ ഇപ്പോഴും തിരിച്ച് വീട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ വാങ്ങിച്ച പൈസ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർക്ക് വീട്ടി കൊടുത്ത് തീരും. ഓക്കെ, അതൊക്കെ ഓക്കെ, നല്ല കാര്യം. ഒരാൾ വാങ്ങിച്ച പൈസ ട്രേഡ് ചെയ്ത് നഷ്ടം വന്നു, എന്നിട്ടും സ്വന്തം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള പറഞ്ഞത് തന്നെ നല്ല കാര്യം. പക്ഷെ എന്നാലും അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും ഞാൻ ഈ ഫീൽഡിലേക്ക് വരണേണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം, നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ FNO അഥവാ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കുഴപ്പം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയത്തിനേയും കാട്ടി കൂടുതൽ ചീത്തപ്പേര് കേൾപ്പിച്ചത് വേറെ ഒന്നുമല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. പല ആളുകളും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ വീട് വരെയും വിറ്റ് പണയപ്പെടുത്തിയിട്ട് ഇതിൻ്റെ അകത്ത് പൈസ ഇട്ടിട്ട് പൈസ കളഞ്ഞ കണ്ടമാനം ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും ഇതിൽ നിന്ന് ക്വിക്ക് മണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം ഒരിക്കലും ചെയ്യരുത്, പ്രത്യേകിച്ച് പൈസ ഇല്ലാത്തവർ. ഇപ്പോൾ ബ്രോക്കേഴ്സ് ട്രേഡിംഗ് കൂടുതൽ നടക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ലെവറേജിംഗ് എന്ന് പറയും. അതായത് 1000 രൂപയുള്ള ആൾക്ക് 20,000 രൂപയ്ക്ക് വരെ ട്രേഡ് ചെയ്യാം. ഇത് ബ്രോക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്, കാരണം അവർക്ക് ട്രേഡിംഗ് വോളിയം കൂട്ടിക്കിട്ടും. എന്നാൽ ഒരു ചെറിയൊരു ഒരു ട്രേഡറിൻ്റെ ഒരു പോയിന്റ് ഓഫ് കേസിലും അതൊരു അഡ്വാൻറ്റേജ് ആണ്, പൈസ ഇല്ലാതെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യം. പക്ഷേ അതിൽ നിന്ന് പൈസ കിട്ടും, പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ അത് റിസ്ക്കും കൂടുതലാണ്. 5000 രൂപ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് അതിൻ്റെ 20 times നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയാലും അതേപോലെ തന്നെ
അയാൾ ചെയ്ത ട്രേഡ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ആ കയ്യിലുള്ള കംപ്ലീറ്റ് 5000 രൂപ വൈപ്പ് ഔട്ട് ആവും. അപ്പോൾ മാക്സിമം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചിലവർ പാർട്ട് ടൈമായിട്ട് ചെയ്യും, വേറെ ജോബൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് വെച്ചിട്ട് ഇത് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കൂല, നമ്മുടെ ജോലിയും നടക്കൂല, അതിൻ്റെ ടെൻഷനിൽ ട്രേഡും ഇങ്ങനെ പോവും, പ്രോഫിറ്റ് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, അതേപോലെ തന്നെ നല്ല രീതിയിൽ ലോസും ആവും, അൾട്ടിമേറ്റ്ലി നമ്മുടെ കുറേ ടൈം വേസ്റ്റും ആവും. അപ്പോൾ കഴിയണതും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒഴിവാക്കുക പുതിയ ആൾക്കാർ. ഇനി അത് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റേബിൾ ഇൻകം ഉള്ളവർ മാത്രം ചെയ്യുക, അല്ലാതെ സ്റ്റേബിൾ ഇൻകം ഇല്ലാത്ത ആൾക്കാർ, ഇപ്പൊ സ്റ്റേബിൾ ഇൻകം എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു മാസം അവസാനം ഒക്കെ ഒരു ഫിക്സഡ് എമൗണ്ട് കിട്ടുന്ന ആളാണെങ്കിൽ പ്രോബ്ലം ഇല്ല, കാരണം അദ്ദേഹത്തിന് പൈസ കളഞ്ഞാലും ആ മാസം അവസാനം പൈസ കിട്ടും. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ട്രേഡിങ്ങിലൂടെ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പറയുമ്പോൾ പല ആൾക്കാരും ആർഗ്യുമെന്റ് വരും, അത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ കുറെ അറിയണവരുടെ അടുത്ത് ചോദിച്ചാൽ അവരിത് പറഞ്ഞുതരും. പണ്ട് 2009 സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇത് നോക്കിയിരിക്കുമ്പോൾ, ഇടയ്ക്ക് ഫാദറിൻ്റെ ഷോപ്പിൽ പോയിരിക്കുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചില പേര് ഇതിനെക്കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരിത് കാണുമ്പോൾ ഫാദറിൻ്റെ അടുത്ത് പറയും, ഓക്കെ ടെൽ ഹിം ടു ബി കെയർഫുൾ എന്ന് പറയും. കാരണം അവർക്കത് അറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് അറിയാം, അതിലുണ്ടാകുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ അറിയാം, എൻ്റെ ഏജും അറിയാം, ടെൽ ഹിം ടു ബി കെയർഫുൾ എന്ന് പറയും. അപ്പം അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ വരുമ്പോൾ പറയും, ഓക്കെ എത്ര വയസ്സായി, ഇത്രയേ ഉള്ളൂ പ്രായം, ഓ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കണേ, ഓ വലിയ കാര്യം എന്ന് പറയും. അപ്പം അതാണ് വ്യത്യാസം. വൺസ് നമുക്ക് ഒരു അനുഭവം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇത്രയൊക്കെ നഷ്ടം വരുമെന്ന്. ഇപ്പം ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പം അടുത്ത് വാങ്ങിച്ച പൈസയൊക്കെ കടം തിരിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്, അങ്ങനെ എല്ലാവരുടെ കടവും വീട്ടിൽ തീരാറായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ മിസ്റ്റേക്ക് ആവർത്തിക്കാനായിട്ട് ഫോൺ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. ഇത്രേ കൊല്ലമായിട്ടും ഇപ്പോഴും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്തിട്ട് കണ്ടമാനം പൈസ ഉണ്ടാക്കുക എന്നുള്ള തോട്ട് ഇപ്പോഴും ഉണ്ട്. അതൊരു ഗാംബ്ലിങ് ടെൻഡൻസിയാണ്. അപ്പം നമ്മൾ സ്വന്തം വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം ലെവറേജ് തരുന്ന ബ്രോക്കേഴ്സ് ലെവറേജ് എടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ്, ഇപ്പോൾ ട്രേഡ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ക്യാഷ് മാർക്കറ്റിൽ ചെയ്യുക. ക്യാഷ് മാർക്കറ്റിൽ ചെയ്ത് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൈസ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ലെവറേജിങ് ഒന്നുമില്ല, നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പെട്ടെന്ന് പറ്റും. ഇനി ഇൻ കേസ് എന്തെങ്കിലും മാർക്കറ്റ് എന്തെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ ക്യാഷ് മാർക്കറ്റ് ആയ കാരണം നമ്മുടെ കയ്യിൽ ഷെയർ കയ്യിലിരിക്കും, അല്ലാതെ നമ്മൾ ഇത്ര ടൈമിൽ ഇത് ഈ പൊസിഷൻ ക്ലോസ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇദ്ദേഹം ഫോൺ ചെയ്ത കാര്യം ഞാൻ നേരെ കുറച്ച് മുമ്പ് വിളിച്ച കാര്യമാണ്, എന്നാൽ ഇപ്പോഴാണ് ഓർത്തത്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.